ചർച്ചയുടെ അടുത്ത അരമണിക്കൂറിലേക്ക് പോകുമ്പോൾ ശ്രീ കെന്നഡി കരിമ്പിൻ കാലായിൽ, ഇവിടെ സി പി എമ്മും ആർ എസ് എസും അല്ലാത്ത ഒരാൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണ് പറയാനുള്ളത് എന്നറിയാനുള്ള ഒരു കൗതുകം ഉണ്ട്. ആർ എസ് എസിൻ്റെ ശാഖകൾ സമൂഹത്തിലേതെങ്കിലും രീതിയിലുള്ള വിപത്തിന് കാരണമാക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള അശാന്തിയുടെ സന്ദേശം അത് സമൂഹത്തിൽ പടർത്തുന്നുണ്ടോ? സുവിശേ, ഞാൻ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സി പി എം തുടർച്ചയായി ഇത്തരം നീക്കങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സംഘപരിവാറിൻ്റെ ഏത് സംഘടനയെയും ഇനി കേരളത്തിൽ ഒരു ബോട്ടം തലത്തിൽ പ്രവർത്തിക്കാൻ ഇനി സി പി എം അനുവദിക്കുന്ന പ്രശ്നമുണ്ടാവില്ല. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ വിഭാഗമായ ബി ജെ പി കേരളത്തിൽ വളരെ സ്പഷ്ടമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിക്കഴിഞ്ഞു. അത് ഏകദേശം ഒരു വിജയത്തിൻ്റെ പാതയിലേക്ക് പോകുന്നുവെന്ന് സി പി എം ഭയപ്പെടുന്ന ഒരു ഘട്ടവും കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആ സ്ഥിതിയിൽ നാം നോക്കുമ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് ഇങ്ങനെ ആർ എസ് എസിനെ മാത്രമല്ല ഒരു ഇനി സംഘപരിവാറിൻ്റെ ഏത് സംഘടനയും ഏതൊക്കെ തരത്തിൽ കേരളത്തിൽ വിലക്കുവാൻ പറ്റുമെങ്കിൽ വിലക്കുക, ഏതൊക്കെ തരത്തിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പറ്റുമെങ്കിൽ തടസ്സപ്പെടുത്തുക. ഈവൻ സേവാഭാരതി ചെയ്യുന്നത് സേവ മാത്രമാണ്, പക്ഷേ കണ്ടോളൂ, സേവാഭാരതിയെയും തടസ്സപ്പെടുന്നു. ഒരു സംശയവും വേണ്ട. ഞാൻ ഇപ്പോൾ സുബീഷനോട് ചോദിച്ചു, ഇത്രയും കാലമായിട്ട് എവിടെയെങ്കിലും ആർ എസ് എസിനെ കൊണ്ട് എന്തെങ്കിലും, ഞാനൊരു 40-45 കൊല്ലമായി കാണുന്നതാണ് ക്ഷേത്രാങ്കണത്തിലൊക്കെ. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നതാണ് ക്ഷേത്രാങ്കണത്തിൽ ഈ പറയുന്ന ദണ്ഡും ഒക്കെ ആയിട്ടുള്ള കായികാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നടക്കുന്നത് ജനസമക്ഷമാണ്, പരസ്യമായി ജനത്തിൻ്റെ മുന്നിലാണ് നടക്കുന്നത്, അല്ലാതെ രഹസ്യ കേന്ദ്രത്തിലല്ല. ഇവിടെ ചില എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ വന്ന് ചില ആരാധനാ കേന്ദ്രങ്ങളോട് അനുവദിച്ച കെട്ടിടങ്ങളിൽ നിന്ന് വടിവാളും ബോംബും ഒക്കെ പിടിച്ചുകൊണ്ടെടുക്കുകയും രഹസ്യമായി അവര് പട്ടിയുടെ തല വെട്ടിക്കൊണ്ടും പട്ടിയുടെ കാല് വെട്ടിക്കൊണ്ടുമുള്ള അത്തരമുള്ള ചില പരിശീലനങ്ങൾ നടത്തുന്നതും വാർത്തയായി. ആ നാട്ടിലാണ് ഈ ഈ ആർ എസ് എസിനെതിരെ ഉള്ള നീക്കവുമായിട്ട് വരുന്നതെന്ന് ഓർക്കണം. സുബീഷ്, അതിനകത്തുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഐഡിയോളജി തമ്മിലുള്ള വ്യത്യാസമാണ്. 1917 ലെനിൻ അധികാരത്തിലെത്തുന്നത്. ഇന്ന് ഒരു 100 കൊല്ലത്തിന് ശേഷം 2017 സോവിയറ്റ് യൂണിയൻ പോലും നിലവിലില്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 1925 ആർ എസ് എസ് ഇന്ന് 100 വർഷം തികയാൻ പോകുമ്പോൾ ഭാരതം ഭരിക്കുകയാണ്. ഭാരതം ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടാകുമോ എന്ന് പോലും സംശയത്തക്ക രീതിയിലാണ്. അത്രയും ആ ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു, ആ ഫിലോസഫിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നു. നമുക്കറിയാം, കമ്മ്യൂണിസത്തിനകത്ത് ഇവര് ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അത് കഴിഞ്ഞ് സ്ലേവ് സൊസൈറ്റി, അതിനുശേഷം ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞിട്ട് ഇവരാരും പറയാത്തൊരു ഒരു 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 കാര്യം കൂടി ഈ പറയുന്ന എവല്യൂഷൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ എവല്യൂഷനകത്തുണ്ട്. അതായത് ഏറ്റവും അവസാനം ദ സ്റ്റേറ്റ് വിൽ വിതറവേ എന്നാണ്. അതായത് ഈ കമ്മ്യൂണിസം നടപ്പാകുന്ന ആ രാജ്യവും ആ പ്രസ്ഥാനവും ആ ആ പ്രദേശമേ നാമാവശേഷമാകും എന്ന് തന്നെ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ തന്നെ അവരത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കമ്മ്യൂണിസത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ അവര് ആ പൂർണ്ണമായി എല്ലാ സ്ഥലത്തേക്കും കമ്മ്യൂണിസം നടപ്പാക്കാതെ അതിൽ വെള്ളം ചേർത്തുകൊണ്ട്, ഇപ്പോൾ കേരളത്തിൽ പോലും നോക്കിക്കോളൂ, യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസവും, അതായത് മാസ് വിവക്ഷിച്ച കമ്മ്യൂണിസവും ഇന്നത്തെ കേരളത്തിലെ സി പി എമ്മുമായി ഐഡിയോളജിക്കലി ഫിലോസഫിക്കലി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വെല്ലു വിളിക്കുന്നു, ഫിലോസഫിക്കലി മാർക്സ് വിവക്ഷിച്ച കമ്മ്യൂണിസവും നിങ്ങളിപ്പോ കേരളത്തിൽ നടപ്പാക്കുന്ന കമ്മ്യൂണിസവും തമ്മിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെള്ളം ചേർത്ത് 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 നേർപ്പിച്ച് 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 ഇപ്പോ എന്താ പറയാ, ഈ നമ്മുടെ വളരെ ശോഷിച്ച ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്കൊരു ഭയമുണ്ടാവും. ആ ഭയത്തിൽ ഇപ്പൊ സുവീഷ് എന്നോട് ചോദിച്ചു എന്താണെന്ന്, ഞാൻ പറയുന്നു
അതിന് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ത്രിപുര പോയി, ബംഗാൾ പോയി, അവസാന തുരുത്തിൽ, ആ തുരുത്തിലും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെയെങ്കിലും ഒന്ന് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? അവിടെയും ബി ജെ പി കടന്നു കയറുന്നു, അവിടെയും കാര്യങ്ങൾ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഏതാണ്ട് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോ ഈ രീതിയിൽ പ്രതികരിച്ചേ പറ്റൂ. ആ പ്രതികരിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നുമില്ല സുബീഷൻ. ശരി ശരി. അല്ല, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആർ എസ് എസിന്റെ ശാഖ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇവർ നേരത്തെ ആർ രാഹുൽ ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ അമ്പലങ്ങളിലേക്ക് ഭക്തരൊക്കെ വരുമ്പോൾ ഇവർ ഈ കുറുവടിയൊക്കെ ഉയർത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ നിങ്ങളും ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ, ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോ വിശ്വസിക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാവുമായിരിക്കും. തെക്കൻ കേരളത്തിൽ എൻ്റെ അറിവിൽ പല ക്ഷേത്രാങ്കണത്തിലും ക്രിസ്ത്യാനികൾ ഈ ബാലഗോകുലം മുതൽ ആർ എസ് എസുമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, എൻ്റെ അറിവിൽ ഒരു കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇതര മതസ്ഥർ. മുസ്ലിം സമുദായം ഇല്ല കേട്ടോ, ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ആർ എസ് എസുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. അതാണ് എൻ്റെ അനുഭവം. അവർക്ക് ഒരു മുദ്രം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു കായിക പരിശീലനമാണ്, ഒരു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമാണ്. അത് മനുഷ്യന് ആവശ്യമല്ലേ? അല്ലാതെ മനുഷ്യന്റെ കഴുത്ത് വെട്ടാനല്ലോ പഠിപ്പിക്കുന്നത്. അവിടെ തെറ്റായ എന്തെങ്കിലും അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പള്ളികളിലോ ഇടവകയിലോ അതൊക്കെ ചർച്ചയാകുകയും സംസാരിക്കുകയും ചെയ്യും. എന്തെങ്കിലും അത്തരത്തിൽ അവിടെ ഒരു സംസാരമുണ്ടതായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം നടന്നതായി എന്റെ അറിവിൽ ഇല്ല. എന്തായാലും 51 വെട്ടുവെട്ടി ഒരാളെ കൊല്ലാൻ ആർ എസ് എസ് ശാഖയിൽ ആർക്കും പരിശീലനം നൽകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തിരിച്ചു വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ആർ രാഹുൽ കെന്നഡി കരിമ്പിൻ കാലായിൽ ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ വക്താവൊന്നുമല്ല. അദ്ദേഹത്തിനോട് വന്നിരുന്ന ആർ എസ് എസിനെ പുകഴ്ത്തി പറയേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അദ്ദേഹം വളരെ നിഷ്പക്ഷമായി അക്കാര്യം പറയുന്നു. ഇതര സമുദായാംഗങ്ങൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികൾക്കോ ഒന്നും ഈ ആർ എസ് എസിന്റെ ശാഖകൾ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. പ്രശ്നം സി പി എമ്മിന് മാത്രമാണ്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്നതും കെന്നഡി ഇവിടെ പറയുകയുണ്ടായി. അതിനു മുമ്പ് ശ്രീ കാപ്പ സുരേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊക്കെ ഓപ്പണായിട്ട് നടക്കുകയാണ്. പ്രശാന്ത് ശിവനും പറഞ്ഞു, ജനസമക്ഷമാണ് ശാഖകളുടെ പ്രവർത്തനം, നിങ്ങൾക്കും അത് വന്ന് കാണാം, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം. അവിടെ മറ്റൊരു രഹസ്യ പദ്ധതിയുമില്ല, വേറൊരു രീതിയിലുള്ള ഒരു ആസൂത്രണവും നടക്കുന്നില്ല, പിന്നെ എന്താണ് പ്രശ്നം? രാഹുൽ, ഇതില് കെന്നഡി കരിമ്പങ്കാല പറഞ്ഞതിന് ഞാൻ പറയാം. അതിനു മുമ്പായി ശ്രീ കാപ്പ സുരേന്ദ്രൻ പറഞ്ഞത് ഇവിടെ ആദ്യം മുതൽ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് ഈ യു കെ കുഞ്ഞിരാമന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പ് എവിടെ കിടക്കുന്നു, തലശ്ശേരി എവിടെ കിടക്കുന്നതാണ്. തലശ്ശേരി കലാപം തലശ്ശേരിയിലൊരു ചുറ്റുവട്ടത്ത് മാത്രം നടന്ന കലാപമല്ല. തലശ്ശേരി കലാപത്തിന്റെ കേസ് എടുത്തതിന്റെ കണക്ക് നോക്കി അറിയാം, ഏകദേശം 500-ലധികം വരുന്ന കേസ് തലശ്ശേരി കലാപത്തിൽ എടുത്തിട്ടുണ്ട്. അത് തലശ്ശേരിയിൽ 334, ചൊക്ലി 47, കൂത്തുപറമ്പ് 51 കേസ്, പാനൂര്, എടക്കാട്, കണ്ണൂർ, തലശ്ശേരിയുമായി വളരെ ദൂരമുള്ള മട്ടന്നൂരിൽ വരെ തലശ്ശേരി കലാപത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തലശ്ശേരി കലാപം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏകദേശം തെക്കൻ ഭാഗത്തെ മുഴുവൻ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പടർന്നു പന്തലിച്ചൊരു കലാപമാണ്. അവിടെ എടുത്ത 500-ലധികം വരുന്ന കേസുകൾ, കൂത്തുപറമ്പിൽ 51 കേസ് എടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ മെരുവമ്പായിലെ പള്ളി പൊളിക്കാൻ വന്ന, മെരുവമ്പായിലെ പള്ളി ആക്രമിക്കാൻ വന്നവരുടെ മുന്നിലാണ് ഈ യു കെ കുഞ്ഞിരാമൻ നിന്നത്. അവിടെ വാളന്റിയറെ, ഇവിടെ ഈ കലാപത്തെ പ്രതിരോധിക്കാനായി വാളന്റിയർ സേന തയ്യാറാക്കി, അതിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വം കൊടുത്താലാണ് യു കെ കുഞ്ഞിരാമൻ. അല്ലാതെ യു കെ കുഞ്ഞിരാമന്റെ വീട് കൂത്തുപറമ്പിലാണ്. അന്ന് യു കെ കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ എങ്ങനെ മരിച്ചു? ഒരു ഇത് ഒന്ന് ഇതിന്റെ കാര്യങ്ങൾ ആ വിദേശ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഒന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതൊന്ന്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത്, പറയട്ടെ ഞാൻ പറയുന്നതിനിടയ്ക്ക് സംസാരിക്കില്ല, ഞാൻ ആരും സംസാരിച്ചാലും ഞാൻ ഇടയ്ക്ക് കയറാറില്ല. ഞാൻ പറഞ്ഞോട്ടെ, പറയട്ടെ, പറഞ്ഞോ
അവസരം ഞാൻ പറഞ്ഞോട്ടെ, ഇടയ്ക്ക് സംസാരിക്കല്ലേ. പിന്നെ മറ്റൊരു കാര്യം, ഫാസിസത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആലങ്കാരികമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഫാസിസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊലപാതകം നടത്തി ഹിറ്റ്ലറിന് ശേഷം, നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ ഗുജറാത്തിൽ നടന്ന കലാപത്തിൽ 2000+ മുസ്ലിം മതവിശ്വാസികളാണ് കൊല്ലപ്പെട്ടത്. RSSന്റെ നേതൃത്വത്തിൽ എത്ര കലാപം രാജ്യത്ത് നടന്നു. പറഞ്ഞപ്പോ ഇത് പറയുമ്പോ ഇതൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇതെല്ലാം മനസ്സിലാക്കും. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് അതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് ക്ഷേത്രം, ക്ഷേത്ര സംരക്ഷിക്കാൻ ഗർഭിണി അല്ല, പറയട്ടെ പറയട്ടെ, ക്ഷേത്രം ക്ഷേത്രം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്രം തകർത്ത പരിചയമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്റെ നാട്ടിൽ, ഞാൻ എന്റെ വീട് ആലപ്പുഴയിലാണ്, ഈ പറഞ്ഞ തെക്കൻ കേരളത്തിലാണ്. നേരത്തെ കെന്നഡി കരിമ്പങ്കാല ഇവിടെ എന്ന് പറഞ്ഞില്ല, തെക്കൻ കേരളത്തിലാണ് എന്റെ വീട് ആലപ്പുഴയിൽ. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ക്ഷേത്രം, അതിന്റെ നടത്തിപ്പും അതിന്റെ കാര്യങ്ങളും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ചേർന്നാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ആ പ്രദേശത്തുള്ളത്. ആ ക്ഷേത്രങ്ങളെല്ലാം നടന്ന അങ്ങനെയാണ്. അവിടുത്തെ സപ്താഹവും ഉത്സവവും എല്ലാം നടന്നു ഇതിന്റെ അനുഭാവികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസത്തിനെതിരാണ്. എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കുകയും വിശ്വാസത്തെ സംരക്ഷിക്കുകയും ചെയ്തവരാണ്. അല്ല, ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ക്ഷേത്രം. ഇത് തെക്കൻ കേരളത്തിൽ വേറെന്തോ സംഭവമാണ്. തെക്കൻ കേരളത്തിൽ ഞങ്ങളെല്ലാം താമസിക്കുന്ന അവിടെയാണെന്ന്, ഇവിടെ ഏതെങ്കിലും ക്ഷേത്രം RSSന്റെ നിയന്ത്രണത്തിലുണ്ടോ എന്ന് എന്റെ അറിവിലില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ എവിടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഉള്ളത് പുറത്തു വന്നത് ചെങ്ങന്നൂരിലെ ഒരു ക്ഷേത്രത്തിൽ തവർച്ച നടന്നപ്പോ BJP ജില്ലാ രാഹുലേ ഞാൻ പറഞ്ഞോട്ടെ, രാഹുലേ പറയട്ടെ, രാഹുലേ ഒരു നിമിഷം ഇവിടെ, ഒരു നിമിഷം രാഹുലേ ഞാൻ ജന്മം കൊണ്ട് ആലപ്പുഴക്കാരനാണ്. ഇനി രാഹുല് കേട്ടോളൂ, ഞാൻ പറഞ്ഞ ആ ബാലഗോകുലം അംഗം, ഞാൻ തന്നെയാണ്. ഞാൻ ബാലഗോകുലം അംഗമായിരുന്നു. RSSന്റെ കുട്ടികളുടെ വിഭാഗമായ ബാലഗോകുലത്തിലെ അംഗമായിരുന്നു ഞാൻ. എന്റെ കാര്യമാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലെ കാര്യം എന്നോട് പറയരുത്. ഞാൻ ആലപ്പുഴ ജനിച്ചു വളർന്നവനാ. ഞാൻ ബാലഗോകുലം അംഗമായിരുന്നു. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. അത് മറച്ചു വെച്ചു പറഞ്ഞു എന്ന് മാത്രം. വെല്ലുവിളിക്കുമ്പോ ഞാൻ തിരിച്ച് വെല്ലുവിളിക്കുന്നു. ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അംഗമായിരുന്നു പ്രവർത്തിച്ചത്. ഞങ്ങൾ ദേവസ്വം അതുകൊണ്ടല്ല എന്ന് പറയണ്ട. ക്ഷേത്രങ്ങൾ ഇപ്പൊ രാഹുൽ പറഞ്ഞത് തെറ്റ്. ആലപ്പുഴയിലെ ക്ഷേത്രങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു, അവിടുത്തെ ഉത്സവങ്ങളും ബാലപ്പുരികളും ഒക്കെ പറഞ്ഞല്ലോ. ഇത് CPM തീരുമാനമാണോ രാഹുല്? രാഹുൽ പറഞ്ഞതിനാണ് ഒരു ക്ലാരിറ്റി വേണ്ടത്. രാഹുൽ പറഞ്ഞു ആലപ്പുഴയിലെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളോ നിങ്ങൾ ഇടപെട്ട് അവിടുത്തെ ഉത്സവങ്ങളൊക്കെ നടത്തുന്നു, അവിടുത്തെ കമ്മിറ്റിയൊക്കെ നിങ്ങളാണ് എന്ന് പറഞ്ഞു. അത് CPM ഔദ്യോഗിക തീരുമാനമാണോ അല്ലയോ? പറയട്ടെ, അതിന് ഉത്തരം പറയൂ. അത് CPM ഔദ്യോഗിക ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. പറയട്ടെ, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാതെ ഞാൻ പറഞ്ഞത്, ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം, എനിക്ക് പരിചയമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, നമ്മളുടെ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾ, CPM മെമ്പർമാരും അനുഭാവികളും എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്തവരല്ല. നിങ്ങൾ എവിടുന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? CPM 500,000+ വരുന്ന മെമ്പർമാർ, വിശ്വാസമുള്ള അമ്പലത്തിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെയാണ് വിശ്വാസികളാണ്. അവരുടെ നേതൃത്വത്തിൽ അനുഭാവികളായിട്ടുള്ളവരും അല്ലെങ്കിൽ താഴെ പ്രവർത്തിക്കുന്നവരുടെ നേതൃത്വത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്ന് അത് പറ്റ പരമാർത്ഥമല്ലേ? ഗുരുവായൂർ അമ്പല നടയിൽ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ജനീഷ് കുമാർ MLA അതിന്റെ പ്രസ്താവന, അതിന്റെ വിശദീകരണം ജനീഷ് കുമാർ MLA തന്നെ നടത്തിയിട്ടുണ്ട്. അതെന്താണ് കാര്യമെന്നും എങ്ങനെയാണ് പോയതെന്നും എന്താ കാര്യം എന്നുള്ളതൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം, ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അതല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അവിടെ കമ്മിറ്റിയിലെ ഒരു നായകത്വം, അത് CPM അനുഭാവികളോ CPM അംഗങ്ങളോ നേരിട്ട് ഏറ്റെടുക്കുന്നതിൽ പാർട്ടിക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? അത് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിർമ്മാണമാണല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല. CPM എത്ര മെമ്പർമാരും എത്ര ആളുകളും ക്ഷേത്രത്തിന്റെ ഭാരവാഹികളായിരിക്കുന്നുണ്ട്, ഇവിടെ പരസ്യമല്ലേ?
എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്താ പ്രശ്നം? പിന്നെ പറഞ്ഞാ ദേവസ്വം ബോർഡിൽ, അല്ല ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, ഇവിടെ കെന്നഡി കരിമ്പന്താല പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, അല്ല കെന്നഡി കരിമ്പിങ്കാല പറഞ്ഞതിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോട്ടെ, കെന്നഡി കരിമ്പിങ്കാല പറഞ്ഞത് ഇവിടെ പറയട്ടെ. ഹലോ, അല്ല പറയൂ പറയൂ പറയൂ, നമുക്ക് സമയം തീരെയില്ല, ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിക്കും പെട്ടെന്ന്. ആ കെന്നഡി കരിമ്പിങ്കാല, ഇവിടെ നിങ്ങളിവിടെ കെന്നഡി കരിമ്പിങ്കാല എന്ന് പറയുന്ന ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധിയെ ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞത്, ആ എന്ന് വിശദീകരിച്ചത്, നിഷ്പക്ഷനായ ഒരാൾ ഇതാ, ആർ എസ് എസും അല്ല, സി പി എമ്മും അല്ല, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധം, കെന്നഡി കരിമ്പിങ്കാല ആരാണെന്ന് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ആളുകൾക്ക് അറിയാം. ആർ എസ് എസിന്റെ ഇപ്പോ എഴുന്നേറ്റ് നിന്നാൽ ചിലപ്പോ ട്രൗസർ അടിയിലുണ്ടാകും, ആർ എസ് എസുകാരനായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ആ ഈ കെന്നഡി കരിമ്പിങ്കാല പറഞ്ഞ ക്രിസ്ത്യൻ മതവിശ്വാസികളെല്ലാം അദ്ദേഹം കേരളത്തിലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അദ്ദേഹം പറയുന്ന മതവിശ്വാസികളിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സമയമില്ല, സമയമില്ല, എനിക്ക് ഇടവേളയിലേക്ക് പോകണം, തിരിച്ച് ചർച്ചയിലേക്ക് വരികയും വേണം, അതുകൊണ്ട് മാത്രം എന്നോട് ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ഇടവേള. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീ കെന്നഡി കരിമ്പിൻകാലായിൽ സമയം വളരെ കുറവാണെങ്കിലും താങ്കൾക്ക് മറുപടി പറയാൻ അവസരം തരാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ താങ്കളെ എന്തോ കുറച്ചു കാലമായി കേരളത്തിലെ ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. എഴുന്നേറ്റ് നിന്നാൽ അങ്ങനെയാണ് തുടങ്ങിയത് ആ വാചകം, ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കെന്നഡി മറുപടി നൽകണം. സി രാജേഷ്, രാജേഷ് പറഞ്ഞത് എന്നെ പരിഹസിക്കാനുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിലും അത് ഒരു പരിഹാസമായി ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസ് ഒന്നാമത്. അതേസമയം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ ഒരു ഐഡിയോളജി തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്നും കൂടി എന്റെ പ്രിയ രാജേഷ് മനസ്സിലാക്കുക. അതായത് കാലാതിവൃത്തിയായി നിൽക്കുന്നൊരു പ്രസ്ഥാനമാണത്. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ വെല്ലുവിളിച്ച് പിന്നെ താങ്കളോട് പറഞ്ഞു, രാഹുലെ, തെക്കൻ ജില്ലകളിൽ ആർ എസ് എസ് പരസ്യമായി ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ ചെറുവിഭാഗമായ ബാലഗോകുലത്തിലൊക്കെ ഒരു മതവും ഇല്ലാതെ മുസ്ലിം സമുദായം പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജാതി മതം ഇല്ല, വ്യത്യാസമില്ലാതെ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ക്രിസ്ത്യാനിയായ ഞാനും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളൊക്കെ അതിനകത്ത് പോവുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു തെറ്റും അതിനകത്ത് തോന്നിയിട്ടേ ഇല്ല. ഇന്ന് നിങ്ങളൊക്കെ ഏതോ മഹാ അപരാധമാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അപരാധം അവിടെ കണ്ടതായി എനിക്കറിയില്ല. നല്ലതല്ലാതെ അവിടുന്ന് ഒന്നും ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൂടി മനസ്സിലായിക്കോളൂ. ശരി ശരി ശരി, പ്രശാന്ത്, പ്രശാന്ത് അവസാനത്തെ ഒരു മിനിറ്റ്, പ്രശാന്ത് ശിവൻ പെട്ടെന്ന്. രണ്ട് മൂന്ന് കാര്യങ്ങളോട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ ചോദിച്ച പോലീസ് കംപ്ലൈന്റും അതിനൊന്നും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആളുകൾക്ക് മറുപടിയൊന്നുമില്ല. കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ കടന്നു പറയുകയാണ്, നിങ്ങൾ നാളെ കൊണ്ടോ മറ്റന്നാളെ കൊണ്ടോ ഹാജരാക്കിയാൽ മതി ആ FIR കംപ്ലൈന്റ്. കോപ്പികളെ ചർച്ചയിലെടുത്തിട്ടില്ല എന്നുള്ളത് ഞാനത് മനസ്സിലാക്കുന്നു. നാളെയോ മറ്റന്നാളോ കൊണ്ടോ നിങ്ങൾ ഹാജരാക്കിക്കോളൂ. രണ്ടാമതായിട്ട് നേരത്തെ ചോദിച്ചു ക്ഷേത്ര വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ആർ എസ് എസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. സാർ, ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്ഷേത്രം അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ കോൺട്രിബ്യൂഷൻ. കാരണം ക്ഷേത്രത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെയിൽ നിന്നും ആ ക്ഷേത്രത്തെ നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു. സിപിഎമ്മുകാരെ ആളുകളുടെ അടിവസ്ത്രം നോക്കി നടക്കുകയാണ് എന്നത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കരുതിയത് ചില നേതാക്കന്മാർ മാത്രമാണ് അങ്ങനെ അല്ല, സിപിഎമ്മുകാർ മൊത്തത്തില് ആളുകളുടെ അടിവസ്ത്രം നോക്കി നടക്കുന്ന തലത്തിലേക്ക് സിപിഎമ്മുകാർ മാറിയിരിക്കുകയാണ് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഞാൻ പറഞ്ഞു, പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ദേവസ്വം ബോർഡ് ഓഡിറ്റിനെ വരുമാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എപ്പോഴാണ് സാർ, നേരത്തെ ഇടത് നിരീക്ഷകൻ പറഞ്ഞു, ദേവസ്വം ബോർഡിൽ എപ്പോഴാണ് സാർ ലാസ്റ്റ് ഓഡിറ്റ് നടത്തിയത്? നിങ്ങൾ അതൊന്ന് വ്യക്തമാക്കാനായിട്ട് തയ്യാറണം. ഞാൻ മനസ്സിലാക്കുന്നത് 1960 മറ്റോ ആണ് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് നടത്തിയിരിക്കുന്നതെന്ന്. നിങ്ങൾ ഇവിടെ ഒരു ചർച്ചയിൽ വരുന്ന സമയത്ത് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറണം. ക്ഷേത്രത്തിന്റെ വരുമാനത്തെ കുറിച്ച് ചോദിക്കുക, ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് നിങ്ങളിവിടെ വ്യക്തമായി ചർച്ചയുടെ വിഷയം തന്നെ ഇവിടെ ക്ഷേത്രത്തിന് പുറത്ത് ആയുധ പരിശീലനം നടത്തുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുവെങ്കിൽ അത് തെളിയിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. അല്ലാതെ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറയുവാനായിട്ട് അത്രത്തോളം അധപ്പതിക്കുന്ന രീതിയിലേക്ക് ചർച്ചയിലേക്ക് സി പി എമ്മിന്റെ പ്രതിനിധികൾ മാറരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്.
അത് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ടും പറയാനുള്ളത്. പ്രശാന്ത് ശിവനോടല്ല, സി പി എമ്മിന്റെ പ്രതിനിധിയോട്. അത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയല്ല നാം സംവാദങ്ങൾ ജയിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ കാപ്പ സുരേന്ദ്രൻ, ശ്രീ പ്രശാന്ത് ശിവൻ, ശ്രീ കെന്നഡി കരിമ്പിൻകാലായിൽ, ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ ആർ രാഹുൽ. ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന് എഡിറ്റേഴ്സ് ചോയ്സ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.